ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സർവകലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രിൽ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് തന്നെ നമുക്ക് ചിക്കനിൽ പുരട്ടാനുള്ള മസാല ഉണ്ടാക്കുക. അതിനായിട്ട് ഒരു 2 കൂടി വെളുത്തുള്ളി, അതുപോലെ തന്നെ 4 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 15 വറ്റൽമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് അരച്ചിട്ടേണ്ടത്. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇത് നമ്മളൊരു 10 2 മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും അരച്ചെടുത്തതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളെ മുളകും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി നമ്മൾ 1 1/4 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്തത് ഇതിൽ. അതുപോലെ തന്നെ 1 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം സോയാ സോസും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏതായാലും ഇതിലേക്ക് കളർ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓറഞ്ച് റെഡ് കളറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്താൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇവിടെ ഗ്രിൽ ചിക്കന് വേണ്ടി 3 കോഴിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് 1 കോഴിയെ 4 കഷ്ണം ആക്കിയിട്ട് അതിനെ നമ്മളിതുപോലെ വരയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ആ മസാല നന്നായിട്ടൊന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വരയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മസാല ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പക്ഷേ നമുക്ക് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എത്തുന്ന തരത്തിൽ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. തേക്കുമ്പോൾ വല്ല ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ അത് നന്നായി എരിവുണ്ടാവും അത്യാവശ്യം. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാ ചിക്കനും ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ വേണമെന്നല്ല, നമുക്കെന്തായാലും 1 മണിക്കൂർ വെക്കാം. ഇത് നമ്മൾ ഗ്രിൽ ചിക്കൻ വേണ്ടിയിട്ടുള്ള കനലുണ്ടാക്കുന്ന പരിപാടിയാണ്. ഉപ്പയും അളിയനും കൂടിയിട്ട് അത് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കനലാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗ്രില്ലിലേക്ക് നമ്മളെ ചിക്കൻ 3 എണ്ണം വെച്ച് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സെറ്റായതിന് ശേഷം നമ്മളിത് നമ്മളെ കനലിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുമ്പോൾ 6 മിനിറ്റ് നേരം ഒരു ഭാഗം, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് 1 6 മിനിറ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വേവിൻ്റെ കണക്ക് വരുന്നത്. അതായത് നിങ്ങൾ നോക്കിയിട്ട് വെച്ചാൽ, അധികം ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ലെവലായിരിക്കണം നമ്മളെ കനൽ വരേണ്ടത്. ഇത് നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാംബു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഇതുപോലെ നമുക്ക് കുത്തി നോക്കിയാൽ നമുക്ക് നന്നായിട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ റബ്ബർ പോലെ അളിക്കുകയാണെങ്കിൽ അത് വെന്തിട്ടില്ല എന്നുമാണ്. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ നമ്മളിതിപ്പം മുകൾ ഭാഗം ചിലതിൻ്റെയൊക്കെ കരിഞ്ഞതാണ്. പക്ഷേ നമ്മൾ ഓവറായിട്ടുള്ള ഒരു ചൂട് കൊണ്ടാണ് അതിങ്ങനെ കരിഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2-ാമത്തെ ഗ്രില്ലിൽ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചാണ്. ഇതുപോലെ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ 2-ാമത് വെച്ചത് ഏകദേശം ആയിട്ടുണ്ട്. 1st വെച്ചാൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.